ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. എൻ്റെ മോളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു, എന്തിനാ ചേച്ചി ഇങ്ങനെ പൊതിഞ്ഞ് കുഞ്ഞിനെ കിടത്തിയേക്കുന്നത്? നമ്മുടെ നാട്ടിലധികം തണുപ്പൊന്നും അല്ലല്ലോ, ചൂടുള്ള സമയമൊക്കെ അല്ലേ, എന്തിനാ ഇങ്ങനെ പൊതിഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ പൊതിയുന്നതിനെ പറയുന്ന പേര് സ്വാഡിലിംഗ് എന്നാണ്. അതായത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പൊതിഞ്ഞ് കിടത്തുന്ന, ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ പൊതിഞ്ഞ് കിടത്തുന്നതിനെയാണ് നമ്മൾ സ്വാഡിലിംഗ് എന്ന് പറയുന്നത്. ഇതിന് കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളിങ്ങനെ പൊതിയുന്നത്. അത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഈ യൂട്രസിനുള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് അവർക്കൊരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അവരതിനുള്ളിൽ ഭയങ്കര സെക്യൂർഡ് ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഈ പുറം ലോകവുമായിട്ട് ഇങ്ങനെ കാറ്റും വെളിച്ചും ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ ആ സെക്യൂർഡ് ഫീലിംഗ് എന്നുള്ളത് ചിലപ്പം മാറും. അത് കാരണം കുട്ടികൾ ഉറങ്ങാണ്ടിരിക്കാം, ഭയങ്കരമായിട്ട് കരയാം. അപ്പോൾ ആ ഒരു സമയത്ത് അവരെ ഒന്ന് കാം ഡൗൺ ചെയ്യാനൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വയ്ക്കുന്നത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ ഒരുപാട് സമയം, കുറച്ചധികം സമയം ഉറങ്ങാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ പിന്നിലെ റീസൺ എന്ന് പറയുന്നത്, മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര തണുപ്പൊക്കെയുള്ള സമയത്ത് ആ തണുപ്പ് കാരണം ചില കുട്ടികൾ ഉറങ്ങത്തില്ല. ഈ പുറത്തുള്ള ലൈറ്റ് കാരണവും അല്ലെ ശബ്ദം കാരണമൊക്കെ കുഞ്ഞുങ്ങൾ ഞെട്ടുന്നത് കൊണ്ടും ഉറങ്ങാതിരിക്കാം. പിന്നെ ചില സ്റ്റഡീസിലൊക്കെ പറയുന്നത്, അവരുടെ ഞരമ്പുകളുടെ വളർച്ചയ്ക്കും മസിൽസിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ സ്വാഡിൽ ചെയ്യുന്നത് ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ മോക്ക് സ്റ്റാർട്ട്ലിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു റിഫ്ലക്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും വളരെ കുറച്ചതുണ്ട്, ഏതാണ്ട് തീരാറായി. അപ്പോൾ ജനിച്ച സമയം മുതൽ അവളിങ്ങനെ കൈ ഇങ്ങനെ വെട്ടിക്കുമായിരുന്നു. ഈ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു കുഴിക്കകത്തൊക്കെ വീണ് പോകുന്ന പോലെയൊക്കെ തോന്നില്ലേ, അതുപോലുള്ള ഒരു ഫീലിങ്സ് ആണ് അത്ര അവർക്കും തോന്നുന്നത്. അത് കാരണം ഇതൊരു നോർമൽ റിഫ്ലക്സ് ആണ്, പല കുട്ടികളിലും നമുക്കിത് കാണാൻ പറ്റും. സോ അവരിങ്ങനെ കൈ ഇങ്ങനെ വെട്ടിക്കും, ഇതിന് മോറോ റിഫ്ലക്സ് എന്നും പറയും. സോ ഇത് കാരണം എൻ്റെ മോക്ക് ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു. അവർക്ക് നല്ല ഉറക്കം വന്നാലും ഉറങ്ങാനുള്ള എല്ലാ സിറ്റുവേഷനും ഒത്തു വന്നാൽ പോലും ഈ സംഭവം കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ നല്ല ഉറക്കം വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക് ഈ കുഴിയിൽ വീണ് പോകുന്ന പോലെ തോന്നുമ്പോൾ നമ്മൾ ഞെട്ടി ഞെട്ടി എണീക്കത്തില്ലേ. സോ ഇതുപോലത്തെ ഒരു പ്രശ്നമായിരുന്നു. അപ്പം കുഞ്ഞ് ഞെട്ടി എണീറ്റ് കരയും, വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കും, വീണ്ടും കരയും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ പീഡിയാട്രിഷ്യൻ പറഞ്ഞാണ് സ്വാഡിൽ ചെയ്ത് നോക്കിയാൽ ശരിയാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സ്വാഡിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം അവൾ നല്ല രീതിക്ക് ഉറങ്ങാൻ തുടങ്ങി. ഒരു 90th ഡേ മുതലൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഉറങ്ങും. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് സ്വാഡിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. 6 മാസം ആകുമ്പോഴത്തേക്ക് ഈ മോറോ റിഫ്ലക്സ് മൊത്തത്തിൽ മാറുമെന്നാണ് പറയുന്നത്. ഇപ്പം കുഞ്ഞിന് ഏതാണ്ട് 4.5 മാസം കഴിഞ്ഞു, ഒരുവിധം ഇപ്പം അങ്ങനെ വരാറില്ല. വല്ലപ്പോഴും ഒരിക്കും ഭയങ്കര ടയേർഡായിട്ടൊക്കെ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഡിൽ ചെയ്തിട്ട് കൊടുക്കും. സോ ഉറക്കം വരാത്ത കുട്ടികളിലും അല്ലെങ്കിൽ ഇതുപോലെ മോറോ റിഫ്ലക്സ് ഉള്ള കുട്ടികളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി എങ്ങനെയാണ് സ്വാഡിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ കുറേ പിക്ചേഴ്സ് ഇവിടെ ഇടാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. ബിക്കോസ് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോള് ആ സ്വാഡിൽ ക്ലോത്തിനെക്കാളും നീളമുണ്ട്. അപ്പോൾ ഞാൻ സ്വാഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് പറ്റില്ല. അവളുടെ കാല് മൊത്തം പുറത്താണ്. സോ ഞാനത് മുന്നേയുള്ള ഫോട്ടോസ് ഇവിടെ ഇടാം, അതുപോലെ തന്നെ സ്വാഡിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള പിക്ചേഴ്സും ഇടാം. അത് നിങ്ങൾക്ക് ഹെൽപ്പ് ആകുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അതിനെ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ മടക്കണം. ആ തുണി ട്രയാംഗിൾ ഷേപ്പിൽ മടക്കിയിട്ട് അതിന് മുകളിൽ കുഞ്ഞിനെ കിടത്തി ലെഫ്റ്റ് സൈഡ് റൈറ്റിലോട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റിലോട്ടും ആക്കിയിട്ട് ഇത് ടക്കിൻ ചെയ്യണം. കുഞ്ഞിൻ്റെ ബാക്കിലോട്ട് വെച്ച് ടക്കിൻ ചെയ്ത് കാലിൻ്റെ പോർഷനും കൂടെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കൂട് പോലെയായി. അതിനുള്ളിൽ അവരിങ്ങനെ ഭയങ്കര സെക്യൂർഡായിട്ട് കിടക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മളിങ്ങനെ സ്വാഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഫീവറൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള സമയത്ത് നമ്മൾ സ്വാഡിൽ ചെയ്യാൻ പാടില്ല. കാര്യം ഫീവറൊക്കെ ഉള്ളപ്പോൾ അവരുടെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആ സമയത്ത് സ്വാഡിൽ ചെയ്യുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. ഞങ്ങളുടെ ഡോക്ടർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ AC ഉണ്ടെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ നിന്ന് 1-2 ഡിഗ്രി താഴോട്ട് ഇട്ടിട്ട് വേണം സ്വാഡിൽ ചെയ്ത് കിടത്താനായിട്ട്. ചൂടുള്ള ഒരു റൂമിൽ സ്വാഡിൽ ചെയ്തിട്ട് കിടത്തരുത്, അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത് അബദ്ധവുമാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വാഡിൽ ചെയ്യുന്ന ക്ലോത്ത് എപ്പോഴും ഈ ഭാഗത്തിന് താഴെയായിരിക്കണം. ഒരിക്കലും അത് കഴുത്തിലിറുകയോ അല്ലെങ്കിൽ മൂക്കിന് മുകളിൽ കൂടെ ആയിട്ട് ശ്വാസം മുട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഈ സ്വാഡിൽ ചെയ്ത് വെച്ചേക്കുന്ന ക്ലോത്ത് എപ്പോഴും ടൈറ്റ് ആയിട്ടാണോ ഇരിക്കുന്നതെന്നുള്ളത് നോക്കണം. ഇത് ഇവിടെയൊക്കെ ലൂസായി പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മളും അറിയത്തില്ല, നമ്മളും ഉറങ്ങുമായിരിക്കും. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. സോ ഈ പിക്ചറിൽ കാണുന്ന സ്വാഡിൽ ക്ലോത്താണ് മോക്ക് യൂസ് ചെയ്തിരുന്നത്. ഇത് വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് വലിയ യൂസൊന്നും ഉണ്ടാകത്തില്ല, ഇത് നമ്മളുടെ മുന്നേ പറഞ്ഞതുപോലെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ അല്ലേ സ്വാഡിൽ ചെയ്യേണ്ടി വരത്തുള്ളൂ, ഇവിടെ വലിയ തണുപ്പൊന്നുമില്ലല്ലോ, ഇത് യൂസ് ചെയ്യേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ തോർത്തായിട്ടൊക്കെ യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വെറുതെ വാങ്ങി വെച്ചതാണ്. പക്ഷേ അതിന് ഇത്രയും യൂസ് ഉണ്ടാവുമെന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ
കൊടുത്തിട്ടുണ്ട്, നോക്കുക. അതുപോലെ തന്നെ ഒരു നാലാമത്തെ മാസം ആയപ്പോൾ മുതൽ, ഒരു മൂന്നാമത്തെ മാസത്തിന് അവസാനം മുതലൊക്കെ തന്നെ ഞങ്ങൾ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്വാഡിൽ ക്ലോത്ത് യൂസ് ചെയ്ത് തുടങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വെൽക്രോ വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന പോലത്തെ ഒരു സ്വാഡിൽ ക്ലോത്ത് ആണ്. അത് ഉള്ളിലേക്ക് കിടത്തിയിട്ട് രണ്ട് സൈഡിലും വെൽക്രോ ഉണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാം, മറ്റേ സൈഡിലും റാപ്പ് ചെയ്തിട്ട് ബാക്കിലായിട്ട് ഫിക്സ് ചെയ്യുന്ന പോലെ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞ് കുറച്ചൊക്കെ വലുതായി നമ്മൾ പറയുന്ന രീതിക്കൊക്കെ കയ്യും കാലും ഒക്കെ അനക്കി തുടങ്ങുമ്പോഴത്തേക്ക് അങ്ങനത്തെ സ്വാഡിൽ ക്ലോത്ത് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ, നമ്മളുടെ കുട്ടികളുടെ കാല് നാച്ചുറലി അവരുടെ കാല് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഈ ഫ്രോഗ് ലെഗ്സ് പോലെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ വയ്ക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കില്ല അവർ കാല് വെച്ചിട്ടുണ്ടാവുക എപ്പോഴും. അവരുടെ ഞാനിവിടെ ഒരു പിക്ചർ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ കാല് എപ്പോഴും കുറച്ചിങ്ങനെ ഒരു വളച്ചിട്ടായിരിക്കും വെച്ചേക്കുക. സോ അങ്ങനെ തന്നെയായിരിക്കണം സ്വാഡിൽ ചെയ്ത് നമ്മൾ കിടത്തേണ്ടതും. ഒരിക്കലും കാല് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ചുറ്റിക്കെട്ടി ഇങ്ങനെ കിടത്താൻ പാടില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരെ ഗ്രോത്തിനെ തന്നെ എഫക്റ്റ് ചെയ്യും, അവർക്ക് കാലിൽ പെയിൻ ഉണ്ടാവാം. സോ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അവരുടെ കാല് നല്ല രീതിക്ക് അവരെ നാച്ചുറൽ പൊസിഷനിൽ വയ്ക്കാൻ പറ്റുന്ന രീതിക്ക് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം സ്വാഡിൽ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ സ്വാഡിൽ ചെയ്തിട്ട് കുഞ്ഞിനെ ഒരിക്കലും ചരിച്ച് കിടത്തി ഉറക്കാൻ പാടില്ല, ഭയങ്കര അബദ്ധമാണ്. എപ്പോഴും കുഞ്ഞിനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടത്തണം. അങ്ങനെ ചരിഞ്ഞെങ്ങാനും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ കുഞ്ഞിൻ്റെ ഉറക്കം പോവുമല്ലോ, നൂത്ത് കിടത്തണ്ട, അങ്ങനൊന്നും വിചാരിക്കരുത്. എപ്പോഴും കുഞ്ഞിനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഡിൽ ചെയ്ത് കിടത്താണ്ടിരിക്കുക. സ്വാഡിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി ഒരിക്കലും ചരിഞ്ഞ് കിടക്കാൻ പാടില്ല, അത് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എപ്പോൾ മുതൽ സ്വാഡിൽ ചെയ്യാമെന്ന് വെച്ചാൽ, കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ തന്നെ സ്വാഡിൽ ചെയ്യാം. എന്താണേലും നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഡോക്ടറോട് ഒന്ന് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോൾ സ്വാഡിലിംഗ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ, കുഞ്ഞ് ചരിഞ്ഞു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് തൊട്ടിലിനുള്ളിലൊക്കെ കിടക്കുന്ന കുട്ടികളാണെങ്കിൽ രാത്രി നമ്മൾ നോക്കത്തില്ല കുട്ടി ചരിഞ്ഞാണോ കിടക്കുന്നത്, നൂന്നാണോ കിടക്കുന്നത്, എപ്പോഴും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സ്വാഡിൽ ചെയ്ത് കിടക്കുന്ന സമയത്ത് കുട്ടി ചരിയാണെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടി ചരിഞ്ഞു തുടങ്ങുന്നത് മുതൽ നമ്മൾ സ്വാഡിലിംഗ് സ്റ്റോപ്പ് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.